മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, വീടും വീട്ടുകാരെയും വിട്ട് ദൂരസ്ഥലങ്ങളിൽ പഠിക്കുവാനും ജോലി ചെയ്യുവാനും പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതങ്ങളെ കർത്താവെ കരുണയോടെ കടാക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിനാവുകളെന്നേ പതിയണമേ, അഗ്നിനാവുകളെന്നേ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ പരിശുദ്ധാത്മാവേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബിയിലമിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളേറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ജോലിക്കായോ പഠിക്കുവാനായോ ദൂരദേശങ്ങളിലേക്ക് പോയവർ മിക്ക വീടുകളിലുണ്ട്, ജോലി ചെയ്യുവാനായിട്ട് ദൂരദേശങ്ങളിൽ. അപ്പോൾ നമ്മൾ അവരെ കൂടുതലും ഓർക്കുന്ന സമയം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ ഒരു ആഘോഷം വരുന്നു, ഈസ്റ്റർ, ക്രിസ്മസ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണമൊക്കെ വരുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മ ദിവസമുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ സന്തോഷകരമായ ദിവസങ്ങളിൽ ഇവർ കൂടെ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രയാസം നമുക്ക് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരും. പ്രവാസികളെ കുറിച്ച് ഒരു അധ്യായം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, സങ്കീർത്തനം 137 അധ്യായം. അതായത് വീട്ടുകാരിൽ നിന്നും വിട്ട് ദൂരത്തേക്ക് പോയവർ സ്വന്തം രാജ്യത്തിൽ നിന്ന് മടിമകളായി ബാബിലോണിലേക്ക് പോയ മനുഷ്യരുടെ സങ്കടകരമായ ഒരു അധ്യായമാണ് പ്രവാസികളുടെ വിലാപം. എപ്പോഴും ദൂരത്തേക്ക് ജോലിക്ക് പോയാലും വീട്ടിലേക്കൊന്ന് വരണം, വീട്ടുകാരെ കാണണം, ജീവിത പങ്കാളി മക്കളെ കാണണം, മാതാപിതാക്കളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാരും ഉണ്ടാവില്ല, തീർച്ചയായും കാണാൻ ആഗ്രഹമുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിനോട് മറുതലിച്ച മനുഷ്യർക്ക് മനുഷ്യത്വം മരവിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ദൈവത്തെ മറന്നവർക്ക് മനുഷ്യ മക്കളിലൂടെ തന്നെ മനുഷ്യത്വം മരവിച്ച അനുഭവങ്ങളോട് കടന്നു പോകേണ്ടി വന്നു. എങ്ങനെ? അവര് കൊണ്ടുപോകുന്നത് വിവസ്ത്രമായി, കാലിൽ ചങ്ങലയണിഞ്ഞ്, കൈകളിൽ ചങ്ങല കെട്ടി, കാൽമുട്ടുകൾ മടക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു വളയങ്ങൾ സൃഷ്ടിച്ച് കാലിന്റെ കണ്ണിയിൽ നിന്നും ഒരു പട്ട ഈ കാൽമുട്ടിന്റെ മുകളിലേക്ക് വെച്ച്, അപ്പോൾ കാലും മടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റത്തില്ല, അങ്ങനെ നിരങ്ങി നിരങ്ങി പോകും.
അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാൻ പോലും പ്രയാസകരമായ വിധത്തിലാണ് അവരുടെ യാത്ര. അതുപോലെ തന്നെ വസ്ത്രമില്ല, അപ്പോൾ തന്നെ അഭിമാനം പോകുന്നു, ലജ്ജ കടന്നു വരുന്നു, അവർക്ക് ശിരസ് ഉയർത്താൻ പറ്റാതെ വരുന്നു, അവരുടെ വേദനകളുടെ പാരമ്യം നമ്മൾ നോക്കണം. എന്നിട്ട് ചാട്ടവാറുകൊണ്ട് അവരടിക്കുന്നു, അടിച്ച സ്ഥലങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു, അത് പഴുക്കുന്നു, പുഴു വരുന്നു, അത് ദുർഗന്ധം വമിക്കുന്നു സ്വന്തം ശരീരത്തിൽ, ഭക്ഷിക്കുവാൻ കിട്ടാതെ വരുന്ന അവസരം. ഇപ്രകാരമുള്ള ഇവരുടെ ഒരു ജീവിത അവസ്ഥയിൽ പട്ടാളക്കാർ പറയുകയാണ്, കിന്നരം വീട്ടാൻ നിങ്ങൾ സിയോനെയോ, നിങ്ങൾ ഓർത്ത് കിന്നരം വീട്ടാൻ, ബാബിലോൺ നദികളുടെ തീരത്ത് നിന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അതായത് ദൈവത്തിൻ്റെ രാജ്യം, അതായത് ദൈവത്തിൻ്റെ വാസസ്ഥലത്തു നിന്ന് വിട്ടുപോകുന്നതിൻ്റെ വേദന ഇപ്പോഴും ഇവർക്ക് മനസ്സിലാവുകയാണ്. എന്തുകൊണ്ടാണ് വിട്ടുപോരേണ്ടി വന്നത്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ വന്നപ്പോൾ അവർ ഇതാ കഷ്ടതകളുടെ നാളുകളിലേക്ക് ദൈവം അവരെ പറഞ്ഞയച്ചു, ദൈവം മുഖം മറച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ വിപ്രവാസത്തിലായിരിക്കുന്ന അവർക്ക് സ്വന്തം സ്ഥലത്തെ ഓർത്ത്, ദേവാലയത്തെ ഓർത്ത്, വീട്ടുകാരെ ഓർത്ത് വേദനിക്കുകയാണ്, അവർ സങ്കടപ്പെടുകയാണ്. അപ്പൊ ദൈവം മുഖം മറയ്ക്കുമ്പോൾ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയ ജനത്തിന്റെ കഷ്ടതകള്, രോദനകൾ, എന്തുകൊണ്ടാണ് ദൈവത്തെ മറന്ന മനുഷ്യർക്ക് കഷ്ടതകളുടെ നടന്നു നീങ്ങേണ്ടതായിട്ട് വന്നു? ഇന്നും ഈ കാര്യം ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകളെല്ലാം ദൈവത്തെ നാം മറക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തെ മറക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നു എന്നുള്ളതാണ്. യെശയ്യായുടെ പുസ്തകം 59 അധ്യായം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വചനമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പക്ഷെ രണ്ടാമത്തൊരു വചനമുണ്ട് അതിനോട് ചേർന്ന് തന്നെ. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് മുഖം മറച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോവുകയും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നുവെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും സംഖ്യയുടെ പുസ്തകത്തിൽ 14:43 വാക്യത്തിൽ ഇതിനോട് തതുല്യമായ ഒരു വാക്യമുണ്ട്. കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതായത് കർത്താവിൻ്റെ മുൻപിൽ നിന്നും മറച്ച്, അല്ലെങ്കിൽ കർത്താവിന് പുറംതിരിഞ്ഞ, അതായത് ദൈവത്തെ മാനിക്കാത്ത, ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത, ആദരിക്കാത്ത, അംഗീകരിക്കാത്ത, ദൈവത്തിൻ്റെ മുൻപിലേക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ആണ് പറയുന്നത്. കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കില്ല. നമ്മുടെ കഷ്ടതകളും അനുഭവങ്ങൾക്കും പുറകിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരു രക്തം എന്നെ വിലയ്ക്കു വാങ്ങി. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരു രക്തം എന്നെ വിലയ്ക്കു വാങ്ങി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതിരാജനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധികർത്തരായി. ആരാധന 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 യേശുവേ. ആരാധന 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 അല്ലേ 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 അല്ലേ. വിശ്വേശ്വരി മഹത്വം ആരാധന, വിശ്വരാധന ആരാധന ആരാധന.
കർത്താവേ കരുണയായിരിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണം, അഭിഷേകത്തിന് കടമേ, ആരാധന മഹത്വം പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയേ, കഷ്ടതയുടെ കാലങ്ങൾക്ക് കാരണം കർത്താവിൽ നിന്ന് മുഖം തിരിച്ച ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞങ്ങളിത് മാപ്പ് അപേക്ഷിക്കുകയാണ്. കർത്താവിൽ നിന്നും മുഖം തിരിച്ച് അങ്ങയുടെ മഹത്വത്തിന് ഒരിക്കൽ പോലും ഞങ്ങളുടെ ജീവിതം വഴിമാറി കർത്താവിനെതിരായി പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കും. ദൈവമേ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും പലപ്പോഴും അങ്ങയെ ഉപേക്ഷിച്ചതാണല്ലോ കാരണം. അങ്ങയുടെ അരികിലേക്ക് ഇതാ ഈശോയെ മടങ്ങി വരുന്നു മനസ്താപത്തോടെ, അനുതാപത്തോടെ, പശ്ചാത്താപ വിവശമായി. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീ എന്നോ മാറുമോ, വേദനകൾ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.